ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയെക്കുറിച്ചുള്ള ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ. 1498 May 20 വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത്. 1497 ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത്. മാനുവൽ ഫസ്റ്റ് ആണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി. സെൻറ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് ഗാമ സഞ്ചരിച്ചത്. വാസ്കോഡ ഗാമയാണ് കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. സെൻറ് റാഫേലും സെൻറ് ബറിയോ എന്ന കപ്പലുകളാണ് വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകളെന്നത്. പിന്നീട് 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തുന്നത്. 1524 മൂന്നാമതായാണ്, അതായത് അവസാനമായാണ് വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്നത്. 1524 വരവിൽ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് കേരളത്തിലെത്തിയത്. കോഴിക്കോട് സാമൂതിരിയായിരുന്നു വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി. 1524 December 24, അതായത് ക്രിസ്മസിൻ്റെ തലേന്ന്, മനസ്സിലാക്കി ഓർത്തു വെക്കാനുള്ളൊരു ടിപ്പാണ്, ക്രിസ്മസിൻ്റെ തലേന്നാണ് വാസ്കോഡ ഗാമ അന്തരിക്കുന്നത്. കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യമായി അടക്കം ചെയ്തത്. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത്. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഗോവയിൽ വാസ്കോഡ ഗാമ എന്ന സ്ഥലം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ടോപ്പിക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.